രാജ്യമൊട്ടുക്ക് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന കർഷക സമരത്തിന് കൂച്ചുവിലങ്ങിടാൻ ഒരു വിചിത്ര ഉത്തരവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാർ. ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാർ കർഷക സമരത്തെ തടയുക എന്ന ലക്ഷ്യത്തോടെ 6 മാസത്തേക്ക് ഉത്തർപ്രദേശിൽ സമരങ്ങളും പ്രക്ഷോഭങ്ങളും നിരോധിച്ചിരിക്കുകയാണ്. കർഷക സമരത്തെ തടഞ്ഞു നിർത്തുക എന്നത് തന്നെയാണ് പ്രധാന ലക്ഷ്യമെങ്കിലും ഇതാദ്യമായല്ല ഉത്തർപ്രദേശിൽ ഇത്തരത്തിൽ സമരങ്ങൾ യോഗി ആദിത്യനാഥ് സർക്കാർ നിരോധിക്കുന്നത്. ഇതിനു മുമ്പ് 2023 6 മാസത്തേക്ക് ഉത്തർപ്രദേശിൽ സമരങ്ങൾ നിരോധിച്ചിരുന്നു. അന്ന് അതിൻ്റെ ലക്ഷ്യം വൈദ്യുതി വകുപ്പ് ജീവനക്കാർ നടത്തിയ സമരത്തെ തടയുകയാണ് എന്നതായിരുന്നുവെങ്കിൽ ഇന്ന് ഹരിയാനയിലെയും പഞ്ചാബിലെയും കർഷകർക്ക് പിന്നാലെ സമരത്തിൽ പങ്കെടുക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഉത്തർപ്രദേശിലെ കർഷകരെ തടഞ്ഞു നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് BJP സർക്കാർ ഇത്തരമൊരു നീക്കവുമായി രംഗത്ത് വരുന്നത്. ഉത്തർപ്രദേശ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കി കഴിഞ്ഞു. ഈ ഉത്തരവിൻ്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ഈ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് സമരത്തിലോ പ്രക്ഷോഭ പരിപാടികളിലോ പങ്കെടുക്കുന്നവരെ വാറണ്ട് കൂടാതെ തന്നെ അറസ്റ്റ് ചെയ്യാമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപകടം എന്ന നിലയിൽ ഈ ഉത്തരവിന് പിന്നിൽ പതിയിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ പല ജനാധിപത്യ വിരുദ്ധ ഉത്തരവുകളും നടപടികളും നമ്മൾ മുൻപ് കേട്ടിട്ടുണ്ടെങ്കിലും ഇതാദ്യമായിട്ടായിരിക്കും ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിൽ സമരങ്ങൾ നിരോധിച്ചുകൊണ്ട് ഒരു സമരത്തെ തടയാൻ ഒരു സർക്കാർ രംഗത്തു വരുന്നത്. നമുക്കറിയാം ഈ കഴിഞ്ഞ January 13 കർഷകർ ഡൽഹി ചലോ എന്ന മുദ്രാവാക്യവുമായി ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യാൻ തുടങ്ങുന്നത്. പ്രധാനമായും ഹരിയാനയിലെയും പഞ്ചാബിലെയും കർഷകരാണ് ഈ സമരത്തിൻ്റെ മുന്നണിയിലുള്ളത്. അവർ January 13 തന്നെ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്തുവെങ്കിലും ഹരിയാന പഞ്ചാബ് അതിർത്തികളിൽ ഒരു ശത്രു സൈന്യത്തെ തടഞ്ഞു നിർത്തുന്ന പോലെ കേന്ദ്ര സർക്കാരിൻ്റെ സേനകളും ഹരിയാന പോലീസും ചേർന്ന് ഈ കർഷകരെ തടയുന്ന കാഴ്ച നമ്മൾ കണ്ടു. കോൺക്രീറ്റ് ബാരിക്കേഡുകൾ ഉയർത്തി, റോഡിൽ മുള്ളാണികൾ തറപ്പിച്ച്, വലിയ മുള്ളുവേലികൾ തീർത്ത് കർഷകരെ ഒരു ശത്രു സൈന്യത്തെ തടയുന്ന പോലെയാണ് കേന്ദ്ര സർക്കാർ തടഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കർഷകർക്ക് നേരെ ഡ്രോൺ ഉപയോഗിച്ച്, ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഡ്രോൺ ഉപയോഗിച്ച് ടിയർ ഗ്യാസും ഗ്രനേഡും പ്രയോഗിക്കുന്ന കാഴ്ചയും നമ്മൾ ഈ കർഷക സമരത്തിൻ്റെ ഭാഗമായി കണ്ടു. കേന്ദ്ര സർക്കാർ എത്രത്തോളം ഈ കർഷക സമരത്തെ ഭയപ്പെടുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് അവർ ഈ സമരത്തെ തടയാൻ അതിർത്തികളിൽ ഒരുക്കുന്ന ഈ മുന്നൊരുക്കം. നമുക്കറിയാം 2014 അധികാരത്തിലേറിയ ശേഷം നരേന്ദ്രമോദി സർക്കാർ മുട്ടുമടക്കിയിട്ടുള്ള ഒരൊറ്റ സമരമേ ഇന്ത്യൻ ചരിത്രത്തിലുള്ളൂ. അത് 2020 ആരംഭിച്ച 2021 നവംബർ 19 വരെ നീണ്ടുനിന്ന കർഷക സമരമാണ്. 1st കർഷക സമരത്തിൻ്റെ പ്രധാന ആവശ്യം കർഷകരുമായി ഒരു ചർച്ചയുമില്ലാതെ നടപ്പാക്കാൻ ശ്രമിച്ച കർഷക വിരുദ്ധമെന്ന് കർഷകർ ആരോപിക്കുന്ന 3 കാർഷിക നിയമങ്ങൾ പിൻവലിക്കുക എന്നതായി. എന്നാൽ ഇപ്പോഴത്തെ കർഷക സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അതാദ്യ കർഷക സമരത്തിൽ അവർ ഉന്നയിച്ചിരുന്നതാണെങ്കിലും അന്ന് നടക്കാതെ പോയ മിനിമം താങ്ങുവില എന്ന ആവശ്യമാണ്. മിനിമം താങ്ങുവില അഥവാ MSP നടപ്പാക്കുക, നിയമപരമായി നടപ്പാക്കുക എന്നതാണ് കർഷകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. 2nd ആവശ്യം 1st കർഷക സമരത്തിൽ കർഷകർക്കെതിരെ ചുമത്തിയ FIR പിൻവലിക്കുക എന്നതാണ്. 3rd അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് 2020 വൈദ്യുതി ബിൽ, വലിയ രീതിയിൽ കാർഷിക മേഖലയെ ദോഷകരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന ആ വൈദ്യുതി ബിൽ പിൻവലിക്കുക എന്നതാണ്. അതോടൊപ്പം 2004 സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുക എന്നൊരു ആവശ്യം കൂടി കർഷകർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും കർഷകർ ഉറച്ചു തന്നെയാണ്. 1st കർഷക സമരത്തിൻ്റെ അതേ മാതൃകയിൽ വലിയ രീതിയിൽ ട്രാക്ടറുകളും ട്രോളികളിലും 6 മാസത്തേക്കെങ്കിലും വേണ്ട ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെയായാണ് ഈ കർഷകർ സമരരംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും കർഷകർ ഉറച്ചു തന്നെയാണ്. കേന്ദ്ര സർക്കാരും അവരെ തടഞ്ഞേ മതിയാവൂ എന്ന തീരുമാനത്തിലുമാണ്. എന്നാൽ ഈ കർഷക സമരത്തിൽ നിന്നും 1 ഇഞ്ച് പോലും പിന്നോട്ട് പോകില്ല എന്ന കർഷക നേതാക്കൾ ഓരോ നിമിഷവും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരാകട്ടെ ഡൽഹിയും ഹരിയാന അതിർത്തികളിലെ സുരക്ഷാ സന്നാഹങ്ങൾ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. എന്തായാലും ഈ കർഷക സമരം എങ്ങനെയായിരിക്കും നരേന്ദ്രമോദി സർക്കാരിൻ്റെ 2024 തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഉത്തർപ്രദേശിലെ കർഷകർ കൂടി ഈ സമരത്തിൻ്റെ ഭാഗമായി ഈ യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ ഉത്തരവ് മറികടന്ന് രംഗത്ത് വന്നാൽ അത്
നരേന്ദ്രമോദി സർക്കാരിന് കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഉത്തർപ്രദേശിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുക എന്നത് ബി ജെ പിയുടെ ഒരു ലക്ഷ്യമാണ്. 80 ലോക്സഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ പരമാവധി സീറ്റുകൾ നേടുക എന്നത് ബി ജെ പിയുടെ പ്രഖ്യാപിത നയമാണ്. ആ നയത്തിന് അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിന് വലിയ തിരിച്ചടി ഏൽപ്പിക്കാൻ ശേഷിയുള്ള ഒരു സമരം തന്നെയാണ് കർഷക സമരം. അതുകൊണ്ടാണ് ഇപ്പോൾ 6 മാസത്തേക്ക് ഉത്തർപ്രദേശിൽ സമരങ്ങൾ നിരോധിച്ചുകൊണ്ട് യോഗി ആദിത്യനാഥ് സർക്കാർ ഒരു വിചിത്രമായ ജനാധിപത്യ വിരുദ്ധമായ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്.